السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സർവാധരണീയരായ വിശ്വാസി സഹോദര സഹോദരിമാരെ, അല്ലാഹു നമ്മൾ നിന്ന് നമ്മുടെ സകലമായ നന്മകളും സ്വീകരിക്കുകയും നമ്മൾ നിന്ന് സംഭവിച്ചു പോയ അപരാധങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. ഈ അനുഗ്രഹീതമായ മാസത്തിൽ സർവ്വതും നന്മകൾ മാത്രം ചെയ്യാനും തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് സമയബോധത്തിന്റെ തിരിച്ചറിവിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ മുൻവർഷത്തേതുപോലെ ലോകത്താകമാനം പടർന്നു പിടിച്ച കോവിഡിന്റെ മഹാ ദുരന്തത്തിൽ വിശ്വാസി സഹോദരങ്ങൾ വ്രതമനുഷ്ഠിച്ചും തറാവീഹ് നിർവഹിച്ചും അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരുണത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായ വിലകൽപ്പിക്കേണ്ട ഒന്നാണ് സമയം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടത് എന്ന് മാത്രമല്ല, സമയം തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. സമയം തന്നെയാണ് ജീവിതം. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവിധ സ്ഥലങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സമയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അനവധിയായ സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിവിധങ്ങളായ സൂറത്തുകൾ തുടക്കം കുറിക്കുന്നത് തന്നെ വിവിധ സമയങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് തുടങ്ങുന്ന സൂറത്ത്, അങ്ങനെ അനവധി സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സൂറത്തിന്റെ മധ്യത്തിലും അവസാനത്തിലും ഇടക്കും ആയി അനവധി സൂക്തങ്ങൾ നമുക്ക് അതുവഴി കാണാൻ, ആയത്തുകളെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണെങ്കിൽ കൂടെ വളരെ പ്രസക്തമായ ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. ആയത്തുകളുടെ എണ്ണം കൊണ്ട് വളരെ ചുരുങ്ങിയതാണെങ്കിലും അർത്ഥം കൊണ്ട്, അതടങ്ങിയിരിക്കുന്ന ആശയം കൊണ്ട് വളരെ സമ്പുഷ്ടവും വളരെ വ്യാപ്തിയുള്ളതുമായ ഒരു സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്ത് സൂറത്തുൽ അസ്ർ. ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെ വിജയിക്കുകയും എങ്ങനെ പരാജയപ്പെടുകയും ചെയ്യുമെന്ന് കൃത്യമായി ആ സൂറത്ത് വിശ്വാസിയോട് പറഞ്ഞു തരുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ ആയത്തിനെ സംബന്ധിച്ച്, ഈ സൂറത്തിനെ സംബന്ധിച്ച് മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മഹാനവരുകൾ പറയാണ്, കാന റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖയ ലം യഫ്തരിഖ ഇല്ലാ അൻ യഖറാ അഹദുഹുമാ അലൽ ആഖരി സൂറത്തുൽ അസ്ർ. മഹാൻ പറയുകയാണ്, കാന റജുലാനി, രണ്ട് പുരുഷന്മാർ, രണ്ടാളുകൾ, അസ്ഹാബി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട രണ്ടാളുകൾ, ഇദൽ തഖയ, അവർ കണ്ടുമുട്ടി, അങ്ങനെ കണ്ടുമുട്ടി, ലം യഫ്തരിഖ, അങ്ങനെ കണ്ടുമുട്ടി, അവസാനം അവർ പിരിയാൻ നേരത്ത് അവർ പിരിയുമായിരുന്നില്ല. ഇല്ലാ അയ്യഖറഅ അഹദുഹുമാ അലൽ ആഖർ, ഒരാൾ ഒരു സഹാബി മറ്റു സഹാബിയുടെ മേൽ, അല്ലെങ്കിൽ ആ സഹാബി ഇയാളുടെ മേൽ ഓതിക്കൊടുത്തിട്ടല്ലാതെ, സൂറത്തുൽ അസ്ർ, അസ്ർ സൂറത്ത് ഓതിക്കൊടുത്തിട്ടല്ലാതെ പിരിയുമായിരുന്നില്ലെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, മഹാനായ ഇമാമുൽ ശാഫിഈ റഹിമഹുല്ലാ
നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുനി ഷാഫിഈ റഹിമഹുല്ല പറയാണ്, ലൗ തദബ്ബറ الناس ഹാദിഹി സൂറ ലവസിഅത്ഹും, ലൗ തദബ്ബറ الناس ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഹാദിഹി സൂറ ഈ സൂറത്തിന്റെ അകക്കാമ്പിലേക്ക് ഈ സൂറത്തിന്റെ ആശയങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ലവസിഅത്ഹും അത് മാത്രം മതിയാവും, മറ്റൊരു കാര്യവും അവർ ചിന്തിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് മഹാന്മാരായ മുഫസ്സിറുകളും അല്ലാഹുവിന്റെ സ്വഹാബത്തും ഈ സൂറത്തിന് കൊടുത്ത പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്ത് ഈ സൂറത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ അനുബന്ധമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഖുർആൻ പറയാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൽ അനവധി സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും കാലത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാലത്തിന്റെ പ്രാധാന്യം പറഞ്ഞൊക്കെ വ്യത്യസ്തമായി കാലത്തെ തന്നെ അള്ളാഹു സത്യം ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ കാലം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മനുഷ്യ സമൂഹത്തിന്റെ ഇഹലോകത്തെ വിജയങ്ങൾക്ക് പോലും പലപ്പോഴും പ്രൊഫഷണലുകളൊക്കെ സമയത്തിന്റെ പ്രാധാന്യം വളരെ പ്രാധാന്യത്തോടുകൂടെ വിവരിക്കുന്നത് കാണാൻ കഴിയുന്നു. നമുക്കറിയാം, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോൾ പുതിയ സംവിധാനങ്ങളിൽ പുതിയ പഠന രീതികളിലെല്ലാം ടൈം മാനേജ്മെന്റ് വളരെ പ്രാധാന്യത്തോടുകൂടെ പ്രൊഫഷണലുകൾ അത് കൈകാര്യം ചെയ്യുന്നത് കാണുന്നു. ഓരോ സമയവും പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞു പോയാൽ പിന്നീട് ആ സെക്കൻഡ് തിരിച്ചു വരില്ല. അത്രമേൽ പ്രധാനമാണ് നമുക്ക്. പക്ഷേ പലപ്പോഴും അതിന്റെ ഗൗരവം അറിയില്ല. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നീട്ടിവെക്കുന്നവരും മാറ്റിവെക്കുന്നവരുമാണ്. നമ്മൾ പലപ്പോഴും പറയാം നാളെ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നാളെ എന്ന ഒന്ന് ഇല്ല തന്നെ നമ്മുടെ ജീവിതത്തിൽ. പ്രസന്റ് മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചർ ഒരു പക്ഷേ വരാൻ വരാതിരിക്കാം. പാസ്റ്റ് ആവട്ടെ, അത് കഴിഞ്ഞുപോയ കാര്യമാണ്. കഴിഞ്ഞുപോയതിനെ കുറിച്ച് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമേതുമില്ല. വരാനിരിക്കുന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടും കാര്യമേതുമില്ല. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ഈ മാസത്തിൽ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കലാണ് വളരെ മർമ്മപ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റിവെക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ മാറ്റിവെക്കുന്നവർക്ക് നഷ്ടം എന്നാണ് പറയുന്നത്. ഓ മനുഷ്യ, കാലമാണ് സത്യം, മനുഷ്യർ ആസകലം നഷ്ടത്തിലാണ്. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനും ഫീഹിമ കസീറുൻ മിനന്നാസ്, നിഅമതാനി രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികരിച്ച ആളുകളും നഷ്ടപ്പെട്ടു പോകുന്ന അശ്രദ്ധമായി പോകുന്ന വേണ്ടെന്ന് വെക്കുന്ന രണ്ട് സമയങ്ങൾ, അസ്സിഹത്തു വൽ ഫറാഗ് അത് നിങ്ങളുടെ നമ്മുടെ ആരോഗ്യമുള്ള കാലഘട്ടവും, അതുപോലെ തന്നെ വൽ ഫറാഗ് ഒഴിവ് സമയവുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങൾ ഏതാണ് ആ സമയങ്ങൾ? മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അശ്രദ്ധയാവുന്ന സമയം ഒന്ന് ആരോഗ്യഘട്ടം. ആരോഗ്യഘട്ടം എന്ന് പറഞ്ഞാൽ അത് യൗവനമാണ്. ആലോചിച്ചു, ഇപ്പൊ നമുക്കത് സുപരിചിതമാണല്ലോ.
പ്രോട്ടോകോളുകൾ, കോവിഡിന്റെ പ്രോട്ടോകോൾ പുറത്തു വരുമ്പോ, ലോക്ക്ഡൌണിന്റെ നിബന്ധനകൾ പുറത്തു വരുമ്പോ പറയുന്നത് 10 വയസ്സിന് താഴോട്ടുള്ളവർ, 60 വയസ്സിന് മേലെയുള്ളവർ ടൗണിൽ ഇറങ്ങാൻ പാടില്ല, ഇടപാടുകൾ നടത്താൻ വേണ്ടി വരാൻ പാടില്ല, അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങണം എന്ന് പറയാറുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് മൈനറായ കുട്ടികളാണ് 10 വയസ്സിന് കീഴിൽ, മറ്റൊന്ന് ഓൾഡ് ഏജിലേക്കെത്തിയ, അവസാന ഘട്ടങ്ങളിലേക്കെത്തിയ ആളുകളും. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത് ഇതുമായൊന്ന് തുലനം ചെയ്യുന്നു, ആളുകൾക്ക് ആവശ്യമുള്ളത്, രാജ്യത്തിന് ആവശ്യമുള്ളത് യൗവനത്തെയാണ്, വിശുദ്ധ ഇസ്ലാമിന് ആവശ്യമുള്ളത് യൗവനത്തെയാണ്. എന്തുകൊണ്ട് ഈ യൗവന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ചുറുചുറുക്കുള്ള കാലഘട്ടമാണ്. ആ ചുറുചുറുക്കുള്ള കാലഘട്ടം തന്നെയാണ് വിശ്വാസികളെ നമ്മളും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മളിൽ ഇപ്പോഴുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കോവിഡിന്റെ കാര്യം പറഞ്ഞു, പ്രോട്ടോകോളിന്റെ കാര്യം പറഞ്ഞു, പള്ളിയിലേക്ക് ആളുകൾ ചുരുങ്ങുക, 100 ആളുകൾക്ക് വരാൻ പറ്റുന്ന പള്ളിയിൽ 20-30 ആളുകൾ മാത്രം വരികയാണ്. ചോദിച്ചാൽ പറയാ, സതേ കൂടൊക്കെയല്ലേ വരാൻ പറ്റൂലല്ലോ എന്നാണ്. അത് ശരിയില്ല സുഹൃത്തുക്കളെ, അത് നല്ല ഒരു രീതിയല്ല സഹോദരിമാരെ, സഹോദരന്മാരെ. നമ്മളെ വീടുകളിൽ നിന്ന് പള്ളികളിൽ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തറാവീഹുകൾക്ക്, ജമാഅത്തുകൾക്ക്, പ്രത്യേകിച്ച് സഭയ്ക്കൊക്കെ ആളുകൾക്ക് വരാൻ കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ സമയം എവിടെയൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, വീടിക കോലായികളിൽ, ക്ലബുകളിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, ട്വിറ്ററിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും നമ്മുടെ സമയം ഇനിയും ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുകയാണ്. അവസാനം നോക്കുമ്പോൾ നമുക്കെല്ലാം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ 60 എത്തുമ്പോഴാണ് മനുഷ്യന് തിരിച്ചറിവുണ്ടാകുന്നത്. ആ 60 എത്തുമ്പോൾ പിന്നീട് നമ്മുടെ കാലം എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ, എന്റെ ഉമ്മത്തിന്റെ കാലഘട്ടം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ആ ചുരുങ്ങിയ കാലം നമുക്ക്. എന്നാൽ ആ പ്രായമെത്തുമ്പോ നമുക്ക് കൃത്യമായി കുനിയാൻ കഴിയില്ല, കൃത്യമായി സുജൂദ് ചെയ്യാൻ കഴിയില്ല, പള്ളിയിലേക്ക് പോവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പള്ളിയിലേക്ക് പോവാൻ വല്ലാത്ത കൊതിയുണ്ട്, പക്ഷേ എന്റെ കാലുകൊണ്ടതിന് കഴിയുന്നില്ല. വീട്ടിൽ സന്ദർശനം നടത്തുന്ന ആളോട് നമ്മൾ പറയും, എനിക്ക് പള്ളിയിലൊന്ന് പോകേണ്ടിയിരുന്നു, പക്ഷേ അതിന് കഴിയുന്നില്ല, ജുമുഅക്ക് പോവാൻ വലിയ കൊതി ഉണ്ട്, പക്ഷേ അതിന് എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ പറയും. ആ ഒരു സന്ദർഭം 60 എത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ നമുക്ക് ചുറുചുറുക്കുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്ക് കഴിയാതെ പോകുമ്പോ എന്നെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, മനുഷ്യൻ നഷ്ടത്തിലാണ്, ആ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരാരാണെന്ന് ഖുർആൻ, ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവർ ഒഴികെ, അള്ളാഹുവിന് വിശ്വസിച്ച ആളുകൾ ഒഴികെ. അത് നമ്മളീ കാണുന്ന കനേഷുമാരി കണക്കുകളിലെ വിശ്വാസിയെ കുറിച്ചല്ല പറയുന്നത്, പകരം ഖുർആൻ പറയുന്നത് ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ദൃഢതയുള്ള വിശ്വാസമാണ്. എന്ത് വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് പ്രാരാബ്ധം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്തൊക്കെ പ്രയാസങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും, ഏതൊക്കെ ശത്രുക്കൾ അവനെ വകവരുത്താൻ നോക്കുമ്പോഴും, അവന്റെ ചിന്തയിൽ, അവന്റെ ആലോചനയിൽ, അവന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അല്ലാഹ് എന്ന ചിന്തയുള്ള മനുഷ്യനാണ് എന്ന ചിന്ത എപ്പോഴുള്ള മനുഷ്യൻ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ചിന്തയുള്ളവർക്കാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന യൂണിഫോമിന്റെ അകത്ത് മദ്യത്തിന്റെ പരസ്യം വരുമ്പോ, മദ്യത്തിന്റെ പരസ്യമുള്ള ടീഷർട്ട് ഇടേണ്ടി വരുമ്പോ അതെനിക്ക് വേണ്ടെന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ കണ്ടല്ലോ ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്നു, ഇംഗ്ലണ്ടിന്റെ താരം ചെന്നൈ ടീമിന്റെ IPL വേണ്ടി കളിക്കുന്ന മുയിൻ അലി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ക്രിക്കറ്റ് പ്ലെയറാണ്,
അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മദ്യത്തിന്റെ പരസ്യമുള്ള ഒരു ടീഷർട്ട് ഇട്ടാൽ മാത്രം വലിയ പ്രതിഫലം കിട്ടും, പക്ഷേ വലിയ സമ്മാനം കിട്ടും, പ്രതിഫലം കിട്ടും, പണം കിട്ടും. പക്ഷേ മൈനലി പറഞ്ഞു, എനിക്ക് ആ ടീഷർട്ട് ഇട്ട് കളിക്കാൻ താല്പര്യമില്ല. അതിന് മൈനലി പറഞ്ഞ കാരണമെന്നാണ്, ആ കാരണം എനിക്ക് ക്രിക്കറ്റിൽ നിന്ന് ഞാൻ വിരമിക്കും, പക്ഷേ എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ വിരമിക്കില്ല, അതുകൊണ്ട് തന്നെ അതിട്ട് കളിക്കാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറണം. എങ്ങനെയൊരു പലിശ വാങ്ങാനുള്ള ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരായി ഹറാമ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. ആരെങ്കിലും വന്നൊന്ന് പ്രലോഭിപ്പിച്ചാൽ ദീനിനെ മറന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഖുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹുവിനെ ഒരു സംഘത്തിന്റെ പ്രബോധന സംഘത്തിന്റെ നേതാവായി ലോകം കണ്ട റോമാ സാമ്രാജ്യത്തിന്റെ കൈസറിന്റെ കിസ്രയുടെ ചക്രവർത്തി കൈസറിന്റെ സാമ്രാജ്യത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അയക്കുകയാണ്. ആ എത്തുന്ന സമയത്ത് ഇവരെയൊക്കെ അവിടെ എത്തിയപ്പോ കൈസർ ചക്രവർത്തി തന്റെ രാജ്യത്തേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകന്മാരെ പിടിച്ചുകെട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളിപ്പോ കൊന്നുകളയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്മാറി ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരണമെന്ന് കൈസർ ചക്രവർത്തി ആക്രോശിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ ഖുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മൗത അഹബ്ബ ഇലയ്യ അൽഫ മറത്തിൻ മിമ്മാ തദഉനി ഇലൈഹ്. ഇന്നൽ മൗത, ഓ രാജാവേ, ഓ കൈസർ ചക്രവർത്തി, ഇന്നൽ മൗത, നിശ്ചയം മരണം, അഹബ്ബു ഇലയ്യ, എനിക്കേറെ ഇഷ്ടമാണ്, അൽഫ മറത്തിൻ ആയിരം തവണ, ഫീമാ തദഉനി ഇലൈ, നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നതിലേക്ക് ഞങ്ങൾ വരുന്നതിനേക്കാൾ ഞങ്ങൾ ഏറ്റവും ഇഷ്ടം വെക്കുന്നത് ഞങ്ങൾ അങ്ങ് മരിച്ചു പോകുന്നതാണ്. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വരണമെന്നല്ലേ, അങ്ങനെ വരുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങ് മരിച്ചു പോവലാണ്. ആയിരം തവണ മരിച്ചു പോകുന്നതും നിന്റെ മതത്തിലേക്ക് ചേരുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം മരിക്കലാണെന്ന് പറഞ്ഞ ഖുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, എന്റെ സിംഹാസനത്തിന്റെ പകുതി ഭാഗം നിനക്ക് തരാം, ആ പ്രദേശത്തെ ഗവർണറായി നിന്നെ ഞാൻ വെക്കാം, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ ഖുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി ലൗ അഅതൈതനി ജമീഅ മുൽകിക, നിന്റെ എല്ലാ സാമ്രാജ്യവും എനിക്ക് തന്നാലും, ഇല്ലാ അൻ അർജിയ അൻ ദീനി മുഹമ്മദിൻ, ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറുകയേ ഇല്ല, തർഫത ഒരു നിമിഷം എന്റെ മതത്തിൽ നിന്ന് പിന്മാറാൻ നീ പറഞ്ഞാൽ പോലും അതിന് പ്രത്യുപകാരമായി നിന്റെ രാജ്യം മുഴുവനും എനിക്ക് തരാൻ പറഞ്ഞാൽ പോലും ഞാൻ സന്നദ്ധമല്ലെന്ന് പറഞ്ഞ ഖുദാഫത്ത് സഹമിയാണ് നമുക്ക് മാതൃകയെന്ന് തിരിച്ചറിയാൻ നമ്മൾ പറ്റണം. ഞാൻ വിശദീകരിക്കുന്നില്ല, വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമുക്ക് കഴിയരുത്. വിശ്വാസം പ്രധാനമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൂറത്തുൽ അസർ ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ നിദാനം പറയുന്ന നാലു കാര്യങ്ങളിൽ രണ്ടാമത്തത് വഅമിലു സ്വാലിഹാത്ത്. കേവലമായ വിശ്വാസം കൊണ്ട് കാര്യമില്ല, പകരമോ നമ്മുടെ ജീവിതത്തിൽ നന്മകളും സുഹൃതങ്ങളും ഉണ്ടാവണം. ഏതാണ് ആ സുഹൃതങ്ങൾ? നമ്മളൊക്കെ ശീലമാക്കി വെച്ചിട്ടുണ്ട് നിസ്കാരം വലിയ പുണ്യമുള്ള കാര്യമാണ്, നോമ്പ് അതിനേക്കാൾ പുണ്യമുള്ള പ്രവൃത്തിയാണ്, സകാത്ത് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, ഹജ്ജ് ചെയ്യുന്നതും വലിയ കാര്യമാണ്, അതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, നോമ്പുകൾ
ഇതൊക്കെ വലിയ കാര്യമാണ്. എന്നാൽ ഇതൊന്നും വല്ലാത്ത വേറെയും കുറെ നന്മകൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ ആസകലം ഒരു നിഷ്ഠയായി കൊണ്ടു നടക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലീഖ്. നിന്റെ സ്നേഹിതന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിക്കുന്നത് നിനക്ക് സദഖയാണ്. റസൂലുള്ളാഹ് പഠിപ്പിക്കുകയാണ്, ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നീ ഒരു വസ്തുവിനെയും ചെറുതാക്കി കാണിക്കരുത്, കൊച്ചാക്കരുത്. വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ ത്വലീഖ്, നിന്റെ സ്നേഹിതന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയണം, അത് സദഖയാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും വലിയൊരു സദക കിട്ടും, വലിയ പുണ്യം. നോക്കിയാൽ പുണ്യമുള്ള കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, ഖുർആനിലേക്ക് നോക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ്. റമദാനിൽ പ്രത്യേകിച്ചും അത് പാരായണം ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് കഅബ കാണാനാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ പുണ്യസ്ഥലങ്ങളിൽ എത്തുവാനും അവിടെ സന്ദർശിക്കുവാനും അവിടെ കാണാനും ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ അല്ലാഹ്. മൂന്നാമത്തെ കാര്യം, ഉമ്മയുടെ മുഖത്ത് നോക്കലാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മൾ വലിയ തിരക്കിലാണ്, നമ്മൾ ബിസിനസിന്റെ തിരക്കിലാണ്, നമ്മൾ മറ്റു വല്ലതിന്റെയും ഒക്കെ തിരക്കുകളിലാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, ഉമ്മയുടെ മുഖത്ത് നിനക്ക് സ്വർഗം കാണാൻ കഴിയും മോനെ. ഉമ്മയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ കഴിയണം. ഭാര്യയോട് സമയം ചെലവഴിച്ചൊന്ന് സല്ലപിക്കാൻ കഴിയണം. അവരെ സുഖദുഃഖങ്ങളൊന്ന് അന്വേഷിക്കാൻ നിന്റെ ബിസിനസ് അല്പസമയമൊന്ന് മാറ്റിവെക്കണം. നിന്റെ തിരക്കൊന്ന് മാറ്റിവെക്കാൻ നിനക്ക് കഴിയണം. നാട്ടിൽ ഉപ്പയുടെ കൂട്ടുകാരോട് കുശലാന്വേഷണം നടത്താൻ നമ്മൾക്ക് കഴിയണം. മാത്രമല്ലല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല, ഹത്താ യുഅ്മിനു, നിങ്ങൾ മുഅ്മിനാവുന്നതുവരെ, വലാ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനാവുകയുമില്ല, ഹത്താ തഹാബു, പരസ്പരം സ്നേഹിക്കുന്നതുവരെ. ആളുകൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമും തമ്മിൽ വലിയ സ്നേഹമുണ്ടാവണം. അത് അകത്ത് ഒന്ന് പുറത്ത് മറ്റൊന്നാവരുത്. സ്നേഹം അകത്തുണ്ടാവേണ്ടതാണ്. അത് പുറത്ത് മാത്രം കാണിക്കുന്നത് കാമ്പഡ്യമാണ്. ഉള്ളിൽ നിന്ന് സ്നേഹമുണ്ടാവണം. ഉള്ളിലുള്ളതേ പുറത്ത് പറയാവൂ. പുറത്ത് കാണുമ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ട്. ഉള്ളിലോനക്കെതിരെ ഓനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, മുസ്ലിമിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. പരസ്പരം സ്നേഹിക്കുന്നത് ഒരേ. എന്നിട്ട് പറയാണ്, അല അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്കൊരു സംഗതി പറഞ്ഞു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു, നിങ്ങളത് പ്രവർത്തിച്ചാൽ, തഹാബബ്തും ബൈനകും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവും. എന്നിട്ട് പ്രവാചകർ പറയാണ്, അഫ്ഷുസ് സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ നിങ്ങൾ അഫ്ഷുസ് സലാമ ബൈനകും, നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കണേ, പരത്തണേ. എല്ലാ സ്ഥലത്തും സലാം പറയണേതല്ല, എല്ലാ സ്ഥലത്തും സലാമിനെ വ്യാപിപ്പിക്കാൻ കഴിയും. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. മാത്രമല്ല, മൂന്നാമത്തെ ക്വാളിറ്റി, ഒരു വിശ്വാസി ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ മൂന്നാമത്തെ ക്വാളിറ്റി, ഒന്ന്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഹഖ് കൊണ്ട് വസിയത്ത് ചെയ്യാൻ കഴിയണം. ആളുകളോട് വസിയത്ത്, ഉപദേശം അവർക്ക് കൈമാറാൻ കഴിയണം, വസിയത്ത് ചെയ്യാൻ പറ്റണം. ഹഖ് കൊണ്ട്, വസ്തുത കൊണ്ട്. എന്താണ് ഹഖ്? നല്ല കാര്യങ്ങളാണ് ഹഖ്, ദീനിയായ കാര്യങ്ങൾ. അത് പറയേണ്ട വിധം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലൂടെ, ഒരു അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അബ്ദുല്ലാഹുവിന് മസ്ഊദ് നടന്നു പോകുമ്പോ അങ്ങാടിയുടെ ഒരു ഭാഗത്ത് വലിയൊരു ഗാനമേള നടക്കുകയാണ്.
വലിയ ഒരു ഗാനമേള നടക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിൽ അതിന്റെ അടുത്തുകൂടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കടന്നു പോകുമ്പോ അവിടെ നിന്ന് പാടുന്നത് അറേബ്യ ലോകം കണ്ട അറേബ്യ രാജ്യം കണ്ട ഏറ്റവും മനോഹരമായ ഗായകൻ, ഭജന മനോഹരമായ മധുര മനോഹരമായ ശബ്ദത്തിന്റെ സൗകുമാര്യമായ ശബ്ദത്തിന്റെ ഉടമ സദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മധുര മനോഹരമായ ശബ്ദവീചികളിൽ അക്കാലത്ത് അറബ് ലോകത്തെ ഏറ്റവും മനോഹരമായ ഗാനവീചികൾ പുറത്തേക്ക് വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തന്റെ അവിടുത്തെ പേൻമുണ്ടെടുത്തൊന്ന് തലയിലേക്കിട്ട് ആരും കാണാതെ ഒന്ന് പതിഞ്ഞ് ഒരു മുഖമൊക്കെ ഒന്ന് മറച്ചതിന് ശേഷം അതിലൂടെ നടന്നു പോകുമ്പോ ആ സ്റ്റേജിന്റെ അടുത്തെത്തിയപ്പോ മുഖമൊന്ന് തിരിച്ച് സാദാനിലേക്ക് നോക്കിയിട്ട് സാദാനോട് എന്തോ ഒന്ന് പറഞ്ഞിട്ടങ്ങ് കടന്നുപോയി. സമയം കുറെ കഴിഞ്ഞു സാധാരണ തന്റെ പാട്ടു കച്ചേരി അവസാനിപ്പിച്ചു. ആളുകൾ ഓരോരുത്തരായി സാധാരണ അടുക്കൽ വന്നിട്ട് പാട്ടിന്റെ മേന്മകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കൂട്ടത്തിൽ സാധാരണ തന്റെ കച്ചേരി അവസാനിപ്പിച്ചിരിക്കുമ്പോ സാധാരണ ചോദിച്ചു, ഒരു വയസ്സായ ഒരു മനുഷ്യൻ, ഒരു കിളവനായ ഒരു മനുഷ്യൻ ഈ വഴിക്ക് കടന്നു പോയിട്ടുണ്ടല്ലോ, ആരാണ് ആ കടന്നുപോയായ? ആളുകളിൽ ആരോ പറഞ്ഞു അത് മറ്റാരുമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ഈ നാട് കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനാണ്, ഒരു സൂഫിപര്യനായ മനുഷ്യനാണ്. സദാൻ ചോദിച്ചു, അയാൾ എന്നെ നോക്കി എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് പറഞ്ഞത്? അത് പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, സദാനെ നിന്റെ ശബ്ദം എത്ര മനോഹരമാണ്. സദാൻ ചോദിച്ചു, അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞത്? സദാൻ അത്ഭുതായി, അങ്ങനെ ഒരു മനുഷ്യൻ, സൂഫിയായ ഒരു മനുഷ്യൻ എന്റെ പാട്ട് കേട്ടിട്ട് പാട്ടിനെ കുറിച്ച് കുറ്റം പറയാതെ സ്നേഹത്തോടുകൂടെ അങ്ങനെ പറഞ്ഞു. സദാൻ ചോദിച്ചു, പിന്നീട് അയാൾ എന്താണ് പറഞ്ഞത്? ആ സമയത്ത് ആളുകൾ പറഞ്ഞു, സദാനെ അവര് പറഞ്ഞത്, മോനെ സദാൻ നിന്റെ എത്ര മനോഹരമായ ശബ്ദം കൊണ്ട് നീ ഒരു ഖുർആൻ പാരായണം ചെയ്തിരുന്നുവെങ്കിൽ എത്ര ഭംഗിയുണ്ടാകുമായിരുന്നു, എത്ര സന്തോഷകരമായിരുന്നു. ഇത് കേട്ടപ്പോ സദാൻ പണ്ടെപ്പോഴോ പഠിച്ചു മറന്നുപോയ വിശുദ്ധമായ ഖുർആനിലെ ഏതോ ചില ആയത്തുകൾ ഓതാനും തുടങ്ങി. സദാൻ ഓതിക്കൊണ്ടിരിക്കെ സദാനിന്റെ അകത്ത് വെളിച്ചം വരാൻ തുടങ്ങി, കൽബില് തെളിച്ചം വരാൻ തുടങ്ങി. സദാന് വീണ്ടും വീണ്ടും ഓതിക്കൊണ്ടേയിരുന്നു. ആ പാട്ട് കച്ചേരി കഴിഞ്ഞ് അവശേഷിച്ച ആളുകളിലേക്ക് അതിന്റെ വെളിച്ചം ഇങ്ങനെ പരക്കാനും തുടങ്ങി. സദാൻ പറഞ്ഞു, എനിക്കിപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കാണണം. അവരെല്ലാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് സദാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹുവിന്റെ ഇഷ്ടദാസരേ, ഞാൻ സദാനാണ്, അവിടെ പാട്ട് കച്ചേരി നടത്തുമ്പോ നിങ്ങൾ കടന്നു പോകുന്നത് കണ്ടിട്ട്, നിങ്ങൾ എന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾ പറഞ്ഞത് കേട്ട് ആളുകളോട് ചോദിച്ചപ്പോ അതിന്റെ ഉത്തരമായി ഞാൻ ഖുർആൻ പാരായണം ചെയ്തതാണ്. എന്റെ മനസ്സിൽ മാറ്റമുണ്ട്, സദാൻ ഇന്ന് മുതൽ പാട്ട് കച്ചേരി അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമുക്കത് കാണാം. മുസ്ലിം ചൈത്രോസ് ഉസ്താദിലൊക്കെ സമസ്തയുടെ വലിയ ആലിമീകൾ അങ്ങനെ ചെയ്തത് കാണാൻ പറ്റും. അവരോട് ആ കാര്യം ഉപേക്ഷിക്കണം പറയില്ല, പകരം അവരോട് സദുപദേശത്തിലൂടെ ഗുണകാംക്ഷയിലൂടെ സത്യം സത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവണം. നമ്മൾ നാട്ടിലൊരാൾ തെറ്റ് ചെയ്താൽ അയാളങ്ങ് മാറ്റിക്കളയുക എന്ന് പറയുന്ന ശീലം തന്നെ അതുകൊണ്ട് നാലാമത്തെ കാര്യം നമുക്കുണ്ടാവേണ്ടത് ക്ഷമയാണ്. എത്രയൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് നോമ്പുകാലം, ഈ വ്രതകാലം എന്ന് പറയുന്നത് ക്ഷമയുടെ കോടക്കാലമാണ്. ഈ കാലഘട്ടത്തെ മനോഹരമായി ക്ഷമ പരിശീലിക്കാനുള്ള ഒരു കാലമായി നമ്മൾ തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നന്മ പൂത്തുലയും വിജയികളുടെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെ നേരത്തെ ഖുർആൻ പറഞ്ഞ ഈ നാല് ഗുണങ്ങൾ, ഈമാനുള്ളവരാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവുക, ഹഖ് കൊണ്ട്
പരസ്പരം വസീയത്ത് ചെയ്യുന്നവരാകുക, ക്ഷമയുള്ളവരായി മാറാൻ കഴിയുക. ഈ നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവന്റെ ജീവിതത്തിൽ എമ്പാടും നന്മയുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ അവർക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ വിജയിച്ചവരെ കുറിച്ചാണ് അല്ലാഹു വിളിച്ചു പറയും. അവർക്ക് ക്ഷമയുണ്ടാവുമ്പോ, അവർക്ക് ഈമാൻ ഉണ്ടാവുമ്പോ, അവർക്ക് സകല സമയത്തും അല്ലാഹുവിനെ ഓർക്കാൻ കഴിയും. അങ്ങനെ ഓർക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും. അതല്ലേ ഖുർആൻ പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന്റെ ശാന്തത ലഭിക്കുന്നത്. അങ്ങനെ ശാന്തത ലഭിക്കുന്നവരെയാണ് നാളെ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് വിളിക്കുക. അവരെ അള്ളാഹു നാളെ സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുക. നിങ്ങൾ അള്ളാഹു നിങ്ങളെ നിങ്ങൾ എന്റെ സച്ചരിതരായ അടിമകളുടെ കൂടെ പ്രവേശിക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കണേക്കുക. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണേ. മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ശിഫാക്ക് പ്രദാനം ചെയ്യണേ. ഈ റമദാനിൽ വലിയ പ്രയാസത്തിൽ പലരുമുണ്ട്. പ്രവാസ ലോകത്തുള്ള ആളുകൾ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹിമാനിയ അറബി കോളേജ് എന്ന പവിത്രമായ സ്ഥാപനം, ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അവരെല്ലാ കാര്യങ്ങളിലും സഹായം പ്രദാനം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും റഹ്മത്ത് പ്രദാനം ചെയ്യുന്നുണ്ട്. നിന്റെ സലാമത്ത് കൊണ്ട് നടക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.